ഹായ് വെൽക്കം ടു പി എസ് സി ഐ എം ലേണിംഗ് ക്ലബ്. പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്നായിരിക്കുന്നു. ഇന്ന് നമ്മളെ സംഘടനകളാണ് പഠിക്കാൻ പോകുന്നത്. ഈ സംഘടനകളും അഞ്ചാം ക്ലാസ് തൊട്ടിട്ട് പത്താം ക്ലാസ് വരെയുള്ള സ്റ്റേറ്റ് സിലബസിൽ സോഷ്യൽ സയൻസ് ഭാഗങ്ങളിൽ വരുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. നമ്മളിപ്പോൾ ബിലോ ഡിഗ്രി ലെവൽ എക്സാമിനും അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ബ്രൗൺ ഷർട്ട് ആരുടെയാന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്കറിയാലോ, ഈ പത്താം ക്ലാസ്സിലത്തെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ ലോകം പിടിച്ചു കുലുക്കിയ വിപ്ലവങ്ങൾ കാണാം. അപ്പോൾ ബ്രൗൺ ഷർട്ട്, ഇതിപ്പോൾ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധം അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുമ്പോൾ ബ്രൗൺ ഷർട്ട് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്വപ്നവുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മുടെ സ്വപ്നത്തിൽ ഹിറ്റ്ലർ ഒരു ബ്രൗൺ ഷർട്ട് ഇട്ടിട്ട് വന്നിട്ട് നമ്മളോട് ബ്രൂ കോഫി ചോദിക്കുകയാണ്. ഹിറ്റ്ലറാണ് വരുന്നത് ബ്രൗൺ ഷർട്ട് ഇട്ടിട്ട്. അപ്പോൾ ബ്രൗൺ ഷർട്ട് ഇട്ടിട്ട് ആരാണ്? ഹിറ്റ്ലറാണ് കേട്ടോ. തന്നെ കാലത്ത് എനിക്ക് ആ നേരത്ത് ഒരു പുലർക്കാല സ്വപ്നം കണ്ടു. അന്ന് അത് ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് മുസോളിനിയാണ്. പുള്ളിയുടെ കയ്യിൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കരിങ്കുപ്പായക്കാരൻ മുസോളിനിയാണ് കേട്ടോ. അപ്പോൾ ബ്രൗൺ ഷർട്ട് ഇട്ടിട്ട് ബ്രൂ കോഫി വെച്ചതാരാ? ഹിറ്റ്ലറാണ്. എന്നാൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുമായിട്ട് വന്നതാരാ? മുസോളിനിയാണ്. എന്നാൽ ഇങ്ങനെ ഞാനിരിക്കുമ്പോഴേ, ഇപ്പം കിഴക്കേപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണേ, നമ്മൾ പറയില്ലേ വീടിനെ മറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കസേരയിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മുറ്റത്തൂടെ അല്ലെങ്കിൽ റോഡിന് മുമ്പിലൂടെ ഒരു വെളിച്ചപ്പാട് പോലെ ചെമ്പട എന്ന് വെച്ചാൽ എന്താ, റെഡ് ആർമി. അത് നമ്മളുടെ മാവോ സേതുവാണ്, ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട മാവോ സേതുവാണ്. ക്ലിയർ ആണല്ലോ, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മാവോ സേതുവാണ് കേട്ടോ. അപ്പോൾ ആരാണ് ബ്രൗൺ ഷർട്ട് ഇട്ടിട്ട് വന്നത്? ബ്രൗൺ ഷർട്ട് ഇട്ടിട്ട് വന്നത് ഹിറ്റ്ലറാണ്. എന്നാൽ കരിങ്കുപ്പായക്കാരാണ് അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് വന്നത് ആരാ? മുസോളിനിയാണ്. പിന്നെ ആരാ ഇതൊക്കെ എടുത്തിട്ട് ഈ ഒരു വെളിച്ചപ്പാട് പോലെ തുള്ളിപ്പോയത്? ആരാണ്? ചെമ്പട, റെഡ് ആർമി, മാവോ സേതു. ഇനി നമ്മൾ രണ്ട് ചുവപ്പ് കുപ്പായക്കാരെ കാണാം കേട്ടോ. ചുവപ്പ് കുപ്പായ ഇപ്പം ഇലക്ഷൻ്റെ സമയമല്ലേ. ചുവപ്പ് കുപ്പായക്കാരൊക്കെ ചുവപ്പ് കുപ്പായിട്ടിട്ട് ആരാ നടക്കണേ? നമ്മളുടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫറിൻ്റെ അദ്ദേഹത്തിൻ്റെ കീഴിൽ സ്ഥാപിച്ചൊരു സംഘടനയുണ്ട് അബ്ദുൽ ഗാഫർ ഖാൻ കേട്ടോ. പിന്നെ ഈ ചുവപ്പ് കുപ്പായക്കാർ തന്നെ പേരിൽ ഗ്യാരിബാൾഡിയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനൊരു സംഘടന സ്ഥാപിച്ചിട്ടുണ്ട് ഗ്യാരിബാൾഡിയും. തന്നെ ചുവപ്പ് കാവൽ സേന എന്ന് പറയുന്നത് ലെനിനാണ് കേട്ടോ. അപ്പൊ ഈ രണ്ട് ചുവപ്പ് ഷർട്ട് ഇട്ടിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനും പിന്നെ ഗ്യാരിബാൾഡിയും. എന്നാൽ ഈ കാവൽ സേനന്റെ ഇടയിൽ നിൽക്കുന്നതാരാണ്? ലെനിനാണ് കേട്ടോ. ചുവപ്പ് കാവൽ സേനയുടെ മധ്യത്തിൽ ആരാണ്? ലെനിനാണ്. ലെനിനാരാ? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ബോൾഷെവിക്കിന്റെ നേതാവാണ് അല്ലേ. അപ്പൊ ഈ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കേൾക്കുന്ന രണ്ടു പേരുമാണ് ബോൾഷെവിക്കും മെൻഷെവിക്കും. അപ്പൊ ആ ബോൾഷെവിക്കിന്റെ നേതാവായിരുന്ന ആര്? ലെനിൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്രൗൺ ഷർട്ട് ഇട്ടിട്ട് ബ്രൂ കോഫി ചോദിച്ചതാരാ? ഹിറ്റ്ലറാണ്. എന്നാല് ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് വന്നത്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുമായിട്ട് വന്നതാരാ? മുസോളിനിയാണ്. മുസോളിനി പറയുമ്പോൾ ഇറ്റലിയില്. തന്നെ ചെമ്പട ആരാ? ചുവന്ന വെളിച്ചപ്പാട് പോലെ തുള്ളിപ്പോയത് ചെമ്പട, മാവോ സേതുവാണ്. ഇനി രണ്ട് ചുവപ്പ് കുപ്പായക്കാരാണ്, അവരുടെ നടുവിൽ ചുവപ്പ് കാവൽ സേനയുടെ നടുവിൽ ലെനിനും, ചുവപ്പ് കുപ്പായട്ട ആളുകൾ ആരാ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനും ഗ്യാരിബാളിനും. ഇങ്ങനെയൊക്കെ ഓരോ കഥകളിലൂടെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കഥകളിലൂടെ ഒക്കെ ഒന്ന് ആലോചിച്ച് കണക്ട് ചെയ്ത് പഠിക്കാൻ ചെയ്ത് വലിയൊരു സംഭവം നല്ല കൂട്ടുകാർ. അപ്പോൾ ഇത് മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പഠിക്കുക, ഇതൊരു ട്രിക്കാണ്, മെമ്മറി ട്രിക്ക് എന്ന് പറയും. സാധാരണയായിട്ട് മെമ്മറി ട്രിക്സിൽ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് പറയും. പ്രധാനമായിട്ടും അക്രോസ്റ്റിക്സ് എന്നും പറയും, അക്രോണിംസ് എന്ന് പറയും. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയാം. അക്രോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ സൗരയൂഥത്തിൽ ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കാനായിട്ട് അതൊരു വേർഡിലൂടെ, അപ്പോൾ മൈ വെരി എഫിഷ്യൻറ്റ് മദർ ജസ്റ്റ് സെർവ് ഡസ് ന്യൂഡിൽസ് എന്നൊക്കെ പറയുമ്പോൾ ആ സെൻറ്റൻസിൽ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് നമുക്കതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് അക്രോസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടെക്നിക്സ് എന്ന് പറയുക. അക്രോണിംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിബ്ജിയോർ അല്ലേ, വിബ്ജിയോർ. അപ്പോൾ ഫസ്റ്റ് വേർഡ് വെച്ചിട്ട് നമ്മളത് കണക്ട് ചെയ്യുന്നു. അതേപോലെ ഇതൊരു ടെക്നിക്കാണ്, പി എസ് സി ഐൻ്റെ ടെക്നിക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്, സ്വപ്നം കാണാൻ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ പഠനം എന്ന് പറയുന്നത് വളരെയധികം രസകരമായിട്ടുള്ളൊരു സംഭവമായിക്കൊള്ളട്ടെ, ഇനിയും അങ്ങനെ ആയിക്കൊള്ളണം കേട്ടോ. അപ്പോൾ അതൊന്നും ഒരു ഭാരമായിട്ടല്ല നമുക്ക് തോന്നേണ്ടത്, എപ്പോഴും രസമായിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ആശംസകളോടും കൂടിയിട്ട് പി എസ് സി ഐ വീണ്ടും കാണുക. താങ്ക് യു.